യാത്രയും കാതോട് കാതോരവും ഉൾപ്പെടെ 85-ൽ മാത്രം ജോൺ പോളിന്റെ തൂലികയിൽ പിറകൊണ്ടത് 10 ചിത്രങ്ങളായിരുന്നു. രേവതിക്കൊരു പാവക്കുട്ടി, ഉണ്ണികളെ ഒരു കഥ പറയാം, ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടം, ഉത്സവപ്പിറ്റ്, അങ്ങനെ 80-കളിൽ പുറത്തിറങ്ങിയ ജോൺ പോൾ സിനിമകളെല്ലാം നിലനിൽപ്പിനായി പൊരുതിയ അഭിനേതാക്കൾക്കും ഒരനുഗ്രഹമായിരുന്നു. ലീവ് തീരാൻ ഒരാഴ്ച കൂടിയേ ഉള്ളൂ. ഞാനിനി എന്താ വേണ്ടേ? എന്താ വേണ്ടേ? എനിക്കൊരു എത്തുമ്പിടിയും കിട്ടുന്നില്ല രവി. തന്നെ ആശ്വസിപ്പിക്കേണ്ട ആളാ ഞാൻ, പക്ഷേ എനിക്ക് എന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. എന്താ വേണ്ടേ? എന്ന് പറഞ്ഞിരുന്നാൽ എങ്ങനെയാ? എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? രവി പോട്ടെ, പോയി തിരികെ ജോലി പ്രവേശിക്കട്ടെ. ഇവിടം വിട്ട് നിന്നാൽ തന്നെ മനസ്സിനൊരു ആശ്വാസം ഉണ്ടാവും. അപ്പോ കുഞ്ഞിന്റെ കാര്യോ? ഞങ്ങൾ രണ്ടാളും ഇവിടെ ഇല്ലേ രവി? കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം. പുതിയ എഴുത്തുകാരും മുഖം മാറി തുടങ്ങിയ മുഖ്യധാരാ സിനിമയെയും പരിചയപ്പെട്ട 90-കളിലും ജോൺ പോളിന്റെ സിനിമകൾ ജീവിതം പറയുന്നവയാണ്. 17 പേരെ ആശുപത്രിയിലുള്ളു, അവരുടെ 38 പേരുണ്ട്. നമ്മുടെ 10 ആള് പോയി, അവർക്ക് 8 പോയുള്ളൂ. എന്നാലും നമ്മൾ ഒട്ടും മോശമല്ലായിരുന്നു. പക്ഷേ പോരാ, ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഇത് മതി. അതല്ല വേണ്ടത്, കടത്തി വെട്ടണം. അതിനുള്ള അടിയും തടയും കയ്യിലുണ്ടാവണം. അല്ല രാവണ്യാരെ, നമ്മുടെ വാസുവന്റെ മകനൊരുത്തല്ലേ ജയിലില്? ആര്? വിശ്വാസം? അതെ, അവൻ തന്നെ. അവനെ വിടാറായിന്ന് കേൾക്കണല്ലോ. ആ, 2-3 ദിവസം വിടുവെന്നാ കേട്ടത്. അവൻ വന്നു കിട്ടിയാൽ അത് നമുക്കൊരു ബലമാണ്. പുറപ്പാട്, കേളി, മാളൂട്ടി, സൂര്യഗായത്രി, ചമയം തുടങ്ങി ഓരോ സിനിമകളിലും കാണാനായത് താരമൂല്യത്തിനോ വ്യക്തി താല്പര്യങ്ങൾക്കോ പൊരുത്തപ്പെടാത്ത എഴുത്തുകാരനെയായിരുന്നു. എന്നെ നീ ഒറ്റിക്കൊടുത്തു, അതിലെനിക്ക് വിഷമമില്ല. കാരണം തെറ്റ് ഞാൻ ചെയ്തതാ, വിഷമം നീ ഇതിൽ പെട്ടുപോയില്ല. എന്നോട് പകരം വീട്ടാനല്ലേ നീ ഇവിടെയൊക്കെ ചുറ്റിക്കിറങ്ങുന്നത്? ആര് പറഞ്ഞു പകരം വീട്ടാൻ പോന്ന് നിന്നോടല്ല, നിന്നെ എന്നെയൊക്കെ വാലാട്ടിപ്പട്ടിയാക്കിയ മാറിയുണ്ടല്ലോ ലാസർ, അവനോടാ. My only son. അവന് വേണ്ടിയാണ്, അവന് വേണ്ടി മാത്രമാണ് ഈ പാവം അച്ഛൻ ജീവിച്ചത്. പക്ഷേ ഐ നോ, യെസ്, ഇറ്റ്സ് ഫേറ്റ്. എൻ്റെ മകന് മാരകമായി മാറേണ്ടത് ഇവരാണ്. എന്നും നിലനിൽക്കുന്ന സ്മാരകങ്ങൾ മരിച്ചുപോയ എൻ്റെ മകൻ്റെ സ്ഥാനത്താണ് ഈ 4 പേരെ, 4 മക്കളെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത്.
എഴുത്തിന്റെ വഴിവിട്ട് ജോൺ പോൾ നിർമ്മാതായപ്പോഴാണ് എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത് ദേശീയ രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയ ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയുണ്ടായത്. പഴയ ആൾക്കാരൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നും. യാത്ര ചെയ്യാൻ മടി. ഇപ്പൊ എവിടെയാണ്? തറവാട്ടിലെന്നല്ലേ എഴുതിയിരുന്നേ? മക്കളുടെ അടുത്ത് മാറി മാറി നിൽക്കും, പിന്നെ കുറച്ച് ദിവസം വീട്ടിൽ വരും. അവിടെ ആരാ സഹായത്തിന്? പതിറ്റാണ്ട് നീണ്ട എഴുത്തിന്റെ വഴിയിൽ അപ്പോഴും ജോൺ പോൾ എത്ര കണ്ട് അംഗീകരിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ആ ചോദ്യം മാത്രം ബാക്കിയാവും. ഒടുവിലായി ഗ്യാങ്സ്റ്റർ അടക്കമുള്ള ചില സിനിമകളിൽ അഭിനേതാവായും ജോൺ പോൾ എത്തി. ഇത്രയും വലിയൊരു ലാഭം വെറുതെ തട്ടിക്കളയണ്ടെന്ന് വെച്ചിട്ടാണ് അക്ബർ പോലീസിന്റെ ഫുൾ സപ്പോർട്ട് വിധുര ഉറപ്പു തന്നിട്ടുണ്ട്. എന്നാണെങ്കിൽ സം നമ്മൾ പോലീസിന്റെ സപ്പോർട്ടിന് കാത്തു നിന്നിട്ടുള്ളത്? ഞാനീ കച്ചവടത്തിനില്ല.